ഹായ് ഫ്രണ്ട്സ്, ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 90 ഡിഗ്രിയിൽ വരുന്നത് ഒരു ദിവസം എത്ര പ്രാവശ്യം? ഇനി നമുക്ക് പഠിക്കാനുള്ളത് അത്തരത്തിലുള്ള ചോദ്യങ്ങളെക്കുറിച്ചാണ്. നമ്മൾ രണ്ട് കേസ് പറഞ്ഞു കഴിഞ്ഞു. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരേ ദിശയിൽ 22 പ്രാവശ്യം വരുന്നു, വിപരീത ദിശയിൽ 22 പ്രാവശ്യം വരുന്നു. ഇവ രണ്ടിനെയും നമ്മൾ നേർരേഖയിൽ എന്ന് പറയാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് പറയാം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം 44 പ്രാവശ്യം നേർരേഖയിൽ വരും. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കേസാണ് 90 ഡിഗ്രി. അതായത് നമുക്കറിയാം മൂന്ന് മണി എന്ന സമയത്ത് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ് മറ്റക്കോൺ. അതേപോലെ തന്നെയാണ് 9 മണിക്കും സംഭവിക്കാൻ പോകുന്നത്. 9 മണിക്കും മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുണ്ടാക്കുന്ന കോണളവ് 90 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ മണിക്കൂറുകൾക്കിടയിലും 2 പ്രാവശ്യം ഇതുപോലെ 90 ഡിഗ്രി വരുന്നുണ്ട് ഓരോ മണിക്കൂറിനുള്ളിൽ. ഇപ്പം 12 മണിക്കും 1 മണിക്കും ഇടയിൽ 2 പ്രാവശ്യം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 90 ഡിഗ്രി വരും. അതുപോലെ തന്നെ 1 മണിക്കും 2 മണിക്കും ഇടയിൽ 2 പ്രാവശ്യം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എങ്ങനെ വരുന്നുണ്ട്? 90 ഡിഗ്രിയിൽ വരും. അതുപോലെ 5 മണിക്കും 6 മണിക്കും ഇടയിൽ, 6 മണിക്കും 7 മണിക്കും ഇടയിൽ, 7 മണിക്കും ഇല്ല, ഇതുപോലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഓരോ മണിക്കൂറുകൾക്കിടയിലും 2 പ്രാവശ്യം വരും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 2 മണിക്കും 4 മണിക്കും ഇടയിൽ നമ്മൾ പറഞ്ഞ പ്രകാരം 4 പ്രാവശ്യം വരണം. ഓരോ മണിക്കൂറുകൾക്കിടയിൽ അല്ലേ, ഓരോ മണിക്കൂറുകൾക്കിടയിലും 2 തവണ വീതമാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ 2 മുതൽ 4 വരെ എത്ര പ്രാവശ്യം വരണം? 4 പ്രാവശ്യം വരണം. എന്നാൽ 2നും 4നും ഇടയിൽ 3 പ്രാവശ്യം മാത്രമേ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 90 ഡിഗ്രിയിൽ വരുന്നുള്ളൂ. അതെന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ പറയാം. അതായത് ഇതിൻ്റെ ഇടയിലുള്ളൊരു സമയമാണ് 3 മണി. ഈ 3 മണിക്ക് ഷാർപ്പ് ഇത് വരുന്നത് കാരണം ഈ 2 മണിക്കും 4 മണിക്കും ഇടയിൽ നോക്കുമ്പോൾ നമുക്ക് ഇതടക്കം, ഈ 3 അടക്കം നമുക്ക് ആകെ 3 പ്രാവശ്യം മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അതായത് 2നും 3നും ഇടയിൽ 1 പ്രാവശ്യം വരുന്നുള്ളൂ, പകരം 3 മണിക്കൊന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ 3നും 4നും ഇടയിൽ 1 പ്രാവശ്യം വരുന്നുള്ളൂ, പകരം എവിടെ വരുന്നുണ്ട്? 3നും വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അതാണ്. അതുപോലെ തന്നെ 8 മണിക്കും 10 മണിക്കും ഇടയിലും അതുപോലെ 3 പ്രാവശ്യം മാത്രമേ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ 90 ഡിഗ്രി കോണിൽ വരുന്നുള്ളൂ. ബാക്കിയുള്ള ഓരോ മണിക്കൂറുകൾക്കിടയിലും 2 പ്രാവശ്യം വീതം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 90 ഡിഗ്രിയിൽ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇപ്പോൾ 6 മണിക്കും 7 മണിക്കിടയിൽ 2 തവണ ഇതുപോലെ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി 90 ഡിഗ്രിയിൽ വരും. അതുപോലെ 7 മണിക്കും 8 മണിക്കിടയിൽ 2 പ്രാവശ്യം മണിക്കൂർ സൂചി മിനിറ്റ് സൂചി 90 ഡിഗ്രിയിൽ വരും. എന്നാൽ 8 മണിക്കും 9 മണിക്കിടയിലും 1 പ്രാവശ്യം വരുള്ളൂ. പിന്നെ കൂടാതെ 9 മണിക്കാണ് മണിക്കൂർ സൂചി മിനിറ്റ് സൂചി 90 ഡിഗ്രിയിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ 9നും 10നും ഇടയിൽ 1 പ്രാവശ്യം വരുന്നുള്ളൂ. ഇവിടെ 9 മണിക്ക് വന്നുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ പിന്നെ വേറെ വരുന്നില്ല, 1 പ്രാവശ്യം മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ 90 ഡിഗ്രിയിൽ വരുന്ന കോണളവ് നമുക്ക് ചോദിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ 4 മണിക്കും 5 മണിക്കും ഇടയിൽ 2 തവണ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി 90 ഡിഗ്രിയിൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു 2 മണിക്കും 3 മണിക്കും ഇടയിൽ 1 പ്രാവശ്യം മാത്രമാണ് മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും 90 ഡിഗ്രിയിൽ വരുന്നത്. ആ കോണ് ഏതാണ്, ഏത് സമയത്താണ് അങ്ങനെ വരുന്നത്? അല്ലെങ്കിൽ 6 മണിക്കും 7 മണിക്കും ഇടയിൽ നമ്മൾ പഠിച്ചു 6 മണിക്കും 7 മണിക്കും ഇടയിൽ 2 പ്രാവശ്യം മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും 90 ഡിഗ്രിയിൽ വരുന്നുണ്ട്, അത് ഏത് സമയത്താണ്? അതാണ് ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അത് കാണാനുള്ള ഇക്വേഷനാണ് x ± 3 × 60/1. ഓക്കെ, അപ്പം നമുക്ക് ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞു നോക്കാം. ഞാൻ ആ 1-ാമത്തെ ക്വസ്റ്റ്യൻ എഴുതുകയാണ്. 4 മണിക്കും 5 മണിക്കും ഇടയിൽ, ഓക്കെ, 4നും 5നും ഇടയിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 90 ഡിഗ്രിയിൽ വരുന്നത് എപ്പോഴെല്ലാം? എൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? 4 മണിക്കും 5 മണിക്കും ഇടയിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 90 ഡിഗ്രിയിൽ വരുന്നത്, അല്ലെങ്കിൽ മട്ടകോണിൽ വരുന്നത് എപ്പോഴൊക്കെ? ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്നതിൽ ചെറിയ നമ്പർ എടുക്കും 4. നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു x ± 3 എന്ന് പറഞ്ഞാൽ 4 + 3 അതിനെ 60/11 കൊണ്ട് ഗുണിക്കും. അതുപോലെ തന്നെ 4 - 3
ഇൻഡു 60 ബൈ 11 രണ്ടും എടുക്കുന്നുണ്ട് മനസ്സിലാണ്ടല്ലോ അതായത് 4 മണിക്കും 5 മണിക്കും ഇടയിൽ എന്ന് പറയുമ്പോൾ ആ ചെറിയ സമയം 4 അപ്പോൾ 4 ഉം 3 ഉം കൂട്ട ഇൻഡു 60 ബൈ 11 അതുപോലെ തന്നെ 4 മൈനസ് 3 ഇൻഡു 60 ബൈ 11 ഈ രണ്ട് സമയങ്ങളായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഏതായാലും ബാക്കി നമുക്ക് ചെയ്തു നോക്കാം അല്ലേ യെസ് നോക്കാം 4 ഉം 3 ഉം കൂട്ടി കഴിഞ്ഞാൽ 7 അല്ലേ 7 ഉം 6 ഉം 60 ഉം ഗുണിക്കണം 6 7 42 420 എന്ന് കിട്ടും അതിനെ ഈ 11 കൊണ്ട് ഹരിക്കണം ഓക്കെ അപ്പോൾ 42 ൽ എത്ര 11 ഉണ്ട് 4 11 44 പറ്റില്ല അപ്പോൾ നമുക്ക് 3 കിട്ടും അല്ലേ 3 11 33 ബാക്കി 9 0 ഇറക്കി എഴുതി 90 ൽ എത്ര 11 8 11 88 90 ന് 88 പോയ 2 അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 38 ഇവിടെ റിമൈൻഡ് 2 ബൈ ഹരിച്ചത് 11 ഉണ്ട് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 4 മണി 38 2 ബൈ 11 മിനിറ്റ് ആകുമ്പോൾ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി 90 ഡിഗ്രിയിൽ വരും 38 എന്ന് പറയുമ്പോൾ എവിടെ വരിക ഇത് 30 35 48 അപ്പോൾ ഇവിടെയാണ് ഏകദേശം 38 വരിക അല്ലേ ഓക്കെ 38 4 മണി കഴിഞ്ഞിട്ട് ഇത് 4 മണി കഴിഞ്ഞിട്ട് ഏകദേശം ഈ ടൈം ഇങ്ങനെ വരും അപ്പോൾ ഇവിടെ 90 ഡിഗ്രി വരും 4 38 ആകുമ്പോൾ ഓക്കെ ഞാനിത് ഏകദേശം പിക്ചർ വരച്ചാണ് ക്ലിയർ ആയല്ലേ ഓക്കെ ഇനി 4 മണിക്ക് ശേഷം എന്തോ മണിക്കൂർ സൂചി കേട്ടോ ഇനി 4 മണിക്ക് ശേഷം ഒരു പ്രാവശ്യം കൂടി അതുപോലെ മട്ടക്കോണിൽ വരുന്നുണ്ട് അതറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ 4 പ്ലസ് 3 ആണ് ചെയ്തത് ഇനി 4 മൈനസ് 3 ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ 4 നിന്ന് 3 കുറച്ചാൽ 1 1 60 കുറച്ചാൽ 60 60 11 കൊണ്ട് ഹരിക്കണം 60 ൽ എത്ര 11 ഉണ്ട് 5 11 55 60 നിന്ന് 55 കുറച്ചാൽ 5 എന്ന് കിട്ടും അപ്പോൾ ഇതാണ് ഹരണഫലം 5 ശിഷ്ടം 5 ഇവിടെ എഴുതി ഹരിച്ചത് 11 ഉണ്ട് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 4 മണി 5 5 ബൈ 11 മിനിറ്റ് ആകുമ്പോൾ ഓക്കെ അപ്പോൾ 4 മണി കഴിഞ്ഞ് 5 5 അപ്പോൾ ഏകദേശം 5 മണി അല്ലേ 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് 5 ഏകദേശം ഈ ഒരു ടൈം ആകുമ്പോൾ ഓക്കെ ആണല്ലോ അപ്പോൾ ഞാൻ ഇത് വായിച്ചു കളയാം ഓക്കെ ഏകദേശം ഈ ഒരു ടൈം ആകുമ്പോഴും 90 ഡിഗ്രിയിൽ വരും ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചു ഓരോ മണിക്കൂറുകൾക്കിടയിലും മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും തമ്മിലുണ്ടാക്കുന്ന കോണളവ് അല്ലെ 90 ഡിഗ്രിയിൽ കോണളവ് വരുന്നത് 2 പ്രാവശ്യം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു കേസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 4 5 ഇടയിൽ ക്ലിയർ ആണുണ്ടല്ലോ ഓക്കെ ഞാൻ ഈ അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാൻ പോവാണ് എന്നിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയം കൂടി പറയുന്നു ഓക്കെ ഞാൻ ഇവിടെ വേറെ നമ്പർ ഇതേപോലെ 2 സമയം വരുന്നതാണ് ഇപ്പോൾ 6-ന് 7-ന് ഇടയിൽ 2 എണ്ണം വരുന്നുണ്ട് 7-നും 8-നും ഇടയിൽ 2 എണ്ണം വരുന്നുണ്ട് പക്ഷേ ഇവിടെ 1 വരുന്നുള്ളൂ ആ കേസ് നമ്മൾ പറയും ഓക്കെ അതുപോലെ ഇവിടെ വേറൊരു ഏരിയ വരുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതും നമ്മൾ പറയുന്നുണ്ട് 1-നും 2-നും ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 2-നും 3-നും ഇടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ നമുക്ക് പറയാം ശ്രദ്ധിക്കാം ഞാൻ വേറൊരു നമ്പറും കൂടി എടുക്കുകയാണ് 6-നും 7-നും ഇടയിൽ ഓക്കെ ഇതൊന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം പറയുന്നു ഓക്കെ ശ്രദ്ധിക്കുക ചോദ്യം ഇതാണ് 6 മണിക്കും 7 മണിക്കും ഇടയിൽ 6 മണിക്കും 7 മണിക്കും ഇടയിൽ ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 90 ഡിഗ്രിയിൽ വരുന്നത് എപ്പോഴല്ല ചിലപ്പോൾ ഓപ്ഷനിൽ ഒരു ആൻസർ മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ ഇങ്ങനെ 2 സമയത്ത് വരുന്നുണ്ട് ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഓപ്ഷൻ ഉണ്ടായിരിക്കട്ടെ ചിലപ്പോൾ ഒന്നായിരിക്കും ചോദിക്കുക ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ 2 ചെയ്തു എന്ന് മാത്രം ഓക്കെ നോക്കാം നമുക്ക് 6 മണിക്കും 7 മണിക്കും ഇടയിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 90 ഡിഗ്രിയിൽ വരുന്ന സമയങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അത് കാണാനുള്ള സമവാക്യമാണ് എക്സ് പ്ലസ് ഓർ മൈനസ് 3 ഇൻറ്റു 60 ബൈ 11 ചെയ്യേണ്ടത് എക്സ് എന്ന് പറയുന്നത് ഇതിലെ ചെറിയ സമയം അല്ലേ 6 മണിക്കും 7 മണിക്കും ഇടയിൽ എന്ന് പറയുമ്പോൾ അതിലെ ചെറിയ സമയം എടുക്കുക 6 അതാണ് ഇതിലെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത് ചെയ്യേണ്ടത് 6-3 കൂട്ടും 6-3 കൂട്ടിക്കഴിഞ്ഞാൽ 9 ഇൻറ്റു 60 ബൈ 11 ഓക്കെ ഇനി മറ്റൊന്ന് 6 ഇത് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഈ ചെറിയ സമയം എടുക്കും 6 നിന്ന് 3 കുറക്കണം 6 നിന്ന് 3 കുറച്ചാൽ 3 × 60 ബൈ 11 ചെയ്ത് നോക്കാമല്ലോ യെസ് നോക്കാം നമുക്ക് അപ്പോൾ ഇവിടെ 9 60 ഗുണിച്ച് കഴിഞ്ഞാൽ 6 9 പിന്നെ 54 540 540 11 കൊണ്ട് ഹരിക്കണം 54 എത്ര 11 ഉണ്ട് 4 × 11 44 54 44 കുറച്ച 10 എന്ന് കിട്ടുന്നു 0 ഇറക്കി എഴുതി 100 എത്ര 11 ഉണ്ട് 9 11 99 100 99 പോയ 1 കിട്ടും അല്ലേ അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഹരണഫലം എന്ന് പറയുന്നത് 49 ആണ് ശിഷ്ടം എന്ന് പറയുന്നത്
ഒന്നാണ് ഹരിച്ചത് 11 ഉണ്ട് അപ്പോൾ നമുക്ക് ഉത്തരം എഴുതുമ്പോൾ 6 മണി 49:11 മിനിറ്റ് ആകുമ്പോൾ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി 90 ഡിഗ്രിയിൽ വരും അപ്പോൾ നമുക്ക് ഇച്ച് ഏകദേശം ഒരു ആ ചിത്രം ഒന്ന് അടയാളപ്പെടുത്തി നോക്കുക 49 എന്ന് പറയുമ്പോൾ ഇത് 45 ഇത് 50 അല്ലേ അപ്പോൾ 50-ന്റെ അടുത്താണ് ഏകദേശം 49 ഏകദേശം ഈ ഒരു ലെവലിലാണ് വരിക മിനിറ്റ് സൂചി മണിക്കൂർ സൂചി 6 കഴിഞ്ഞിട്ടാണ് വരിക 6 കഴിഞ്ഞിട്ട് അപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് ആ കോൺ വരിക കണ്ട 90 ഡിഗ്രി വരുന്നില്ലേ 6 മണിക്ക് ശേഷമാണ് 6 മണി 49 ഏകദേശം ഇങ്ങനെയാണ് വരുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഓക്കെ ഒരു പ്രാവശ്യം കൂടി 6 മണിക്ക് ശേഷം സംഭവിക്കുന്നുണ്ട് അതറിയാൻ വേണ്ടി നമുക്ക് ഇത് ചെയ്തോ മതി അല്ലേ എന്ത് ചെയ്താൽ മതി ഇവിടെ ഈ 3 കിട്ടിയത് മനസ്സിലായില്ലേ അതായത് 6 ൽ നിന്ന് 3 കുറച്ചതാണ് 3 3 60/11 കൊണ്ട് ഗുണിക്കണം 3×6=18 0 180 അതിന് എന്തുകൊണ്ട് ഗുണി ഹരിച്ചോക്കണം 11 കൊണ്ട് ഹരിച്ചോക്കണം 18 എത്ര 11 ഉണ്ട് 1 11 11 പോയിന്റിൽ നിന്ന് 11 കുറച്ചാൽ 7 എന്ന് കിട്ടുന്നു 0 ഇറക്കി എഴുതി 7 ൽ എത്ര 11 ഉണ്ട് 6×11 66 7×66 കുറച്ച 4 ഓക്കേ അല്ലേ അപ്പോൾ ഇതാണ് ഹരണഫലം എന്ന് പറയുന്നത് എത്രയുണ്ട് 16 റിമൈൻഡർ 4/ എന്തുകൊണ്ട് ഹരിച്ചു 11 കൊണ്ട് ഹരിച്ചു ഓക്കെ അല്ലേ ഇനി എത്ര ഏത് മണി കഴിഞ്ഞിട്ട് 6 മണി കഴിഞ്ഞ് അല്ലേ 6 മണി 16:04/11 മിനിറ്റ് ആകുമ്പോൾ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി മറ്റ കോണിൽ വരും അല്ലെങ്കിൽ 90 ഡിഗ്രി വരും അപ്പോൾ ആ ഒരു ചിത്രം കൊണ്ട് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം 6 മണി കഴിഞ്ഞ് 16 ഇതാണ് 5:10 10 കഴിഞ്ഞ് 16 15 കഴിഞ്ഞിട്ട് അല്ലേ 15 കഴിഞ്ഞിട്ട് ഏകദേശം ഇവിടെ വരിക ശേഷം ഇങ്ങനെ വരും 6 മണി ഇങ്ങനെ അപ്പോൾ ഈ ഞാൻ ഈ കോണ് മായ്ച്ചാലാണ് കണ്ടോ ശേഷം ഈ ഒരു സമയത്തും മണിക്കൂർ സൂചി മിനിറ്റ് സൂചി 90 ഡിഗ്രി വരുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ അല്ലേ ഓക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംഖ്യ എന്ന് പറയുന്നത് ഈ 1 മണിക്കും 2 മണിക്കും ഇടയിൽ 2×3 ഇടയിൽ ഈ ഒരു കേസാണ് വരുന്നത് അതിനെക്കുറിച്ച് പറയാം അതിന് മുമ്പ് 8 മണിക്കും 9 മണിക്കും ഇടയിൽ 8 മണിക്കും 9 മണിക്കും ഇടയിൽ ഓക്കെ ആണല്ലോ 8 മണിക്കും 9 മണിക്കും ഇടയിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എത്ര തവണ അല്ലെങ്കിൽ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി 90 ഡിഗ്രിയിൽ വരുന്ന സമയങ്ങൾ ഏതൊക്കെയാണ് ഇതാണ് ചോദ്യം നമ്മൾ പറഞ്ഞു 8 മണിക്കും 9 മണിക്കും ഇടയിൽ പറയുമ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ പിന്നെ വരുന്നത് കറക്റ്റ് 9 മണിക്കാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ശരിയല്ലേ ഓക്കെ അപ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഈ സമവാക്യം ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കാം സമവാക്യം x+(-3)×60/11 ആണ് ഓക്കെ എക്സ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ചെറിയ നമ്പർ 8 അപ്പോൾ ആദ്യം നമ്മൾ 8×3 കൂട്ടും 8×3 കൂട്ടിക്കഴിഞ്ഞാൽ 11×60/11 ഓക്കെ രണ്ടാമത്തെ 90 ഡിഗ്രി എന്ന് പറയുന്നത് 8-3 സമവാക്യത്തിലുള്ള -3 ഓക്കെ ആദ്യം നമ്മൾ 3 കൂട്ടണം രണ്ടാമത് പിന്നെ രണ്ടാമത്തെ കോണ് കിട്ടാൻ ഈ എക്സ് നിന്ന് ആ 3 കുറക്കും വേണം 8×3 കുറച്ചാൽ 5×60/11 ഇത് രണ്ടുമാണ് കോണുകൾ താഴെയുള്ള 11 മുകളിലുള്ള 11 വെട്ടി അപ്പോൾ നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടി 60 മിനിറ്റ് എന്ന് കിട്ടി 60 മിനിറ്റ് എന്ന് പറയുന്നത് എന്താ 1 മണിക്കൂർ അല്ലേ അപ്പോൾ നമുക്ക് ആൻസർ 8+60 മിനിറ്റ് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ 9 മണിയാകുമ്പോൾ മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും 90 ഡിഗ്രിയിൽ കിട്ടും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അടുത്ത നോക്കാം നമുക്ക് ഓക്കെ ഇനി 8×9 ഇടയിൽ ഇത് 8×9 ഇടയിലല്ലോ അത് 9 മണിക്കാണ് ആ മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും 90 ഡിഗ്രിയിൽ വരുന്നത് 8×9=9 ഇടയിൽ ഒരു പ്രാവശ്യം മാത്രമേ വരുന്നുള്ളൂ അത് ഈ ക്രിയ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും ഓക്കെ ആണല്ലോ അപ്പോൾ 5×6=30 എന്ന് പറഞ്ഞാൽ 5×60=300 എന്ന് കിട്ടും 300×11 കൊണ്ട് ഹരിക്കണം ഹരിച്ചു നോക്കാം 30 എത്ര 11 ഉണ്ട് 2×11=22 30×22 കുറച്ചാൽ 8 0 ഇറക്കി എഴുതി 80 എത്ര 11 ഉണ്ട് 7×7=11 77 80×77 പോയ 3 എന്ന് കിട്ടും അല്ലേ അപ്പം നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം 27 റിമൈൻഡർ 3 3/എത്ര കൊണ്ട് ഹരിച്ചത് 11 കൊണ്ട് ഹരിച്ചു അല്ലേ എത്ര മണി കഴിഞ്ഞിട്ട് 8 മണി കഴിഞ്ഞിട്ട് അല്ലേ അപ്പോൾ 8×9=9 ഇടയിൽ ഒരു പ്രാവശ്യം മാത്രമേ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി 90 ഡിഗ്രിയിൽ വരുന്നുള്ളൂ ആ സമയം ഏതാണ് 8×27:3/11 മിനിറ്റ് ആകുമ്പോൾ അപ്പോൾ ഇവിടെ 9 അല്ലേ എന്നൊക്കെ ചോദിക്കും 9 8×9=9 ഇടയിലല്ല ഓക്കെ ഷാർപ്പ് 9 മണിക്ക് എന്നാണ് ഈ ആൻസർ കിട്ടുന്നത് എന്നാൽ 8×9=9 ഇടയിൽ ഒരു പ്രാവശ്യം മാത്രം അത് ഏതാണ് സമയം 8 മണി കഴിഞ്ഞ് 27×3/11 മിനിറ്റ് ആകുമ്പോൾ ഓക്കെ 1 മണിക്കും 2 മണിക്കും ഇടയിൽ
ഒരു മണിക്കും രണ്ട് മണിക്കും ഇടയിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 90 ഡിഗ്രിയിൽ വരുന്നത് എപ്പോഴല്ല, ഏതൊക്കെ സമയങ്ങളിൽ? ഇതാണ് ചോദ്യം. ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 1 ഉം 3 ഉം കൂട്ടണം. 1 ഉം 3 ഉം കൂട്ടിയിട്ട് 60/11 കൊണ്ട് ഗുണിക്കും. അടുത്തത് 1 - 3 × 60/11. ഇവിടെ ഒരു പ്രശ്നം കാണുന്നുണ്ട് നിങ്ങൾ. 1 - 3 എന്ന് പറയുമ്പോൾ അവിടെ -2 അല്ലേ വരിക? അങ്ങനെ വരാൻ പാടില്ലല്ലോ. മനസ്സിലായില്ല? അതായത് ഇവിടെ എപ്പോഴും 3 നേക്കാൾ വലിയ സംഖ്യ വരണം. ഈ ഭാഗത്ത് 3 നേക്കാൾ വലിയ സംഖ്യ വരണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ വരാത്തത് കൊണ്ട് അതിൻ്റെ ഇവിടെ നമ്മൾ 1 എന്ന സംഖ്യ എടുക്കാൻ പാടില്ലെന്നർത്ഥം. മനസ്സിലായില്ല? അതായത് 90 ഡിഗ്രി നോക്കുന്ന സമയത്ത് ഇവിടെ 1 - 3 എഴുതരുത്. അപ്പോൾ 1 എന്നുള്ളത് നമ്മൾ റെയിൽവേ ടൈമാണ് എടുക്കേണ്ടത്. അതായത് റെയിൽവേ ടൈം എന്ന് പറയുന്നത് 12 കഴിഞ്ഞാൽ പിന്നെ 1 അല്ല, 13, 14, 15 അങ്ങനെയാണ് എടുക്കേണ്ടത്. മനസ്സിലാണല്ലോ? അപ്പം 3 നേക്കാൾ ചെറിയ നമ്പറാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ റെയിൽവേ നമ്പർ പരിഗണിച്ചാൽ മതി, റെയിൽവേ സമയം പരിഗണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 1 മണി എന്നത് റെയിൽവേ സമയത്താണ്, 13 ആണല്ലേ. ഓക്കെ, അപ്പം നമ്മളിവിടെ 1 - എടുക്കുന്നതിന് പകരം റെയിൽവേ ടൈം ആക്കിയിട്ട് എടുക്കണം. 1 എന്തായിട്ട് എടുക്കുക? 13 മണിയാണ്. ഓക്കെ ആണല്ലോ. -3 × 60/11 ചെയ്യേണ്ടത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ ഒരു കാര്യം മാത്രമേ അവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ 13 × 3 കുറച്ചത്ര 10 × 60/11. 60 ഉം 10 ഉം ഗുണിച്ചാൽ 600. 600-നെ നമുക്ക് 11 കൊണ്ട് ഹരിച്ചു നോക്കണം. 60-ൽ എത്ര 11 ഉണ്ട്? 5, 11, 55. 60-ന് 55 പോയ 5, 0 ഇറക്കി എഴുതി. അപ്പോൾ 50-ൽ എത്ര 11 ഉണ്ട്? 4 × 11 = 44. 50-ന് 44 പോയി കഴിഞ്ഞാൽ 6 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 54, റിമൈൻഡർ 6, ഹരിച്ചത് 11 കൊണ്ടാണ്. ഇവിടെ എത്രയാണ്? 1 മണി അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 1 മണി 54 6/11 കഴിയുമ്പോൾ. ഓക്കെ ആണല്ലോ. ഒരു സമയം 1 മണി 54 6/11 ആകുമ്പോൾ അതേതാണ് സമയം നോക്കുക. 1 മണി 55 കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, 55 ആയിട്ടില്ല, 54 ഏകദേശം ഇവിടെ അല്ലേ. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ടൈമാണ് വരുന്നത്. ഓക്കെ, ഈ 90 ഡിഗ്രി അങ്ങനെയാണ് വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു ചോദ്യം കൂടി എഴുതി നോക്കുക. ഇവിടെ 1 + 3 നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പം 3 ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ 4 × 6 = 24. അപ്പോൾ 240 കിട്ടും. 240-നെ 11 കൊണ്ടായിരിക്കണം. 24 എത്ര 11 ഉണ്ട്? 2, 11, 22. 24-ന് 22 പോയ 2, 0 ഇറക്കി എഴുതുന്നു. 20-ൽ എത്ര 11 ഉണ്ട്? 1 ഉള്ളൂ അല്ലേ. 1, 11, 11, ബാക്കി 9 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നു 21, റിമൈൻഡർ 9. ഏതുകൊണ്ട് അരിച്ചു? 11 കൊണ്ട്. ഓക്കെ, സമയം എത്ര ഉണ്ട്? 1 മണി. അപ്പോൾ നമുക്ക് മറ്റൊരു 90 ഡിഗ്രി എന്ന് പറയുന്നത് 1 മണി 21 9/11 ആകുമ്പോഴും മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 90 ഡിഗ്രിയിൽ അല്ലെങ്കിൽ മറ്റ കോണിൽ വരുന്നു. ആ ചിത്രം വരച്ച് നോക്കാം അല്ലേ. 1 മണി 21 മിനിറ്റ്. ഓക്കെ, 21, ഇത് 15, ഇതാണ് 20. അപ്പോൾ 21 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെയാണ് വരിക, ഇങ്ങോട്ടാണ് വരിക 1 മണി കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണല്ലോ ആ കോണ് വരിക, അവിടെയും 90 ഡിഗ്രി തന്നെ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ 2 മണിയുടെ കേസും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ബാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ഒരു ചോദ്യം കൂടി പറയുന്നു. 2 മണിക്കും 3 മണിക്കും ഇടയിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 90 ഡിഗ്രിയിൽ വരുന്ന സമയങ്ങൾ ഏവാ? ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നു, ഇതിൽ ചെറിയ സമയം എടുക്കുന്നു 2. ആ 2 ഉം 3 ഉം കൂട്ടിയിട്ട് ഏതുകൊണ്ടായിരിക്കുന്നു? 60/11 കൊണ്ട് ഹരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു ആംഗിൾ കിട്ടും, മറ്റു ആംഗിളിൽ വരുന്ന സമയം കിട്ടും. മറ്റൊന്ന് നമുക്കിവിടെ ചെറിയ സമയം 2, അതിൽ നിന്ന് ഏത് കുറക്കണം? -3 × 60/11. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് എങ്ങനെ വരാൻ പാടില്ല. 2 - 3 അല്ലേ, 2 - 3 ഇവിടെ എപ്പോഴും വലിയ നമ്പറാണ് വരേണ്ടത്. ഓക്കെ അല്ലേ. അപ്പോൾ 2 ന്ന് 3 കുറക്കാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ വരുമ്പോൾ, അതായത് ഈ 3 നേക്കാൾ ചെറിയ നമ്പർ, അതായത് സാധാരണ കേസിൽ 1, 2 ഈ കേസിൽ അല്ലേ. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇതെടുക്കരുത്. പകരം ഈ സംഖ്യ ആ പിന്നെ സമയം റെയിൽവേ സമയമായിട്ട് എടുക്കണം. റെയിൽവേ സമയം 12 മണി കഴിഞ്ഞാൽ 13, 14 എന്ന് വരിക. അപ്പോൾ 2 മണിക്ക് റെയിൽവേ ടൈം 14 ആണല്ലോ. അപ്പോൾ ഈ 12-ന് പകരം 14 എന്നാണ് കൊടുക്കേണ്ടത്. 14 - 3 × 60/11 ഇങ്ങനെയാണ് വരേണ്ടത്.
അപ്പോൾ 14 ന് 3 പോയ 11 11 ഇൻറ്റു 60 ബൈ 11 11 11 വെട്ടി കഴിഞ്ഞാൽ 60 മിനിറ്റ് എന്ന് കിട്ടും. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ. അപ്പോൾ ഉത്തരം 2 മണിക്കൂർ പ്ലസ് 60 മിനിറ്റ് ആണ് 1 മണിക്കൂർ. അപ്പോൾ 2 + 1 = 3 മണി. ഓക്കെ, അപ്പോൾ 2 മണിക്കും 3 മണിക്കും ഇടയിൽ എന്തില്ല, ഒരു കോണില്ല, പകരം എവിടെ വരുന്നുള്ളൂ, 3 മണിയാകുമ്പോഴാണ് മണിക്കൂർ സൂചി മിനിറ്റ് സൂചി 90 ഡിഗ്രിയിൽ വരുന്നത്. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ 2 മണിക്കും 3 മണിക്കും ഇടയിൽ ഒരു പ്രാവശ്യം മാത്രമേ മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും 90 ഡിഗ്രിയിൽ വരുന്നുള്ളൂ. ആ സമയം കാണാൻ ഇത് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതോ ഇതല്ല, ഇത് 2 മണിക്കും 3 മണിക്കും ഇടയിലല്ല, ഷാർപ്പ് 3 മണിക്കാണ്. അവിടെ നമുക്ക് 2 മണിക്കും 3 മണിക്കും ഇടയിൽ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ അല്ലേ. അപ്പോൾ 2 മണിക്കും 3 മണിക്കും ഇടയിൽ ഒരു പ്രാവശ്യം മാത്രമേ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും മട്ട കോണിൽ വരുന്നുള്ളൂ. ആ കോണ് കാണാൻ, ആ സമയം കാണാൻ ഇത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ 3 2 കൂട്ടി കഴിഞ്ഞാൽ 5 5 ഉം 60 ഉം കുടിക്കണം. 5 6 30 300 ന് 11 കൊണ്ട് ഹരിച്ചാൽ മതി. 30 ൽ എത്ര 11 ഉണ്ട്? 2 11 22. 30 ൽ നിന്ന് 22 പോയ 8 0 ഇറക്കി എഴുതി. 80 ൽ എത്ര 11 ഉണ്ട്? 7 11 77. 80 ൽ നിന്ന് 77 പോയ 3 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ആൻസർ ഇവിടെ ഹരണഫലം 27 ആണ്. ശിഷ്ടം 3 എന്ന് കിട്ടുന്നു. ഏതുകൊണ്ട് ഹരിച്ചു? 11 കൊണ്ട് ഹരിച്ചു. ഓക്കെ അല്ലേ. ഏത് സമയം കഴിഞ്ഞ്? 2 മണി. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് മാത്രമാണ് 2 മണിക്കും 3 മണിക്കും ഇടയിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 90 ഡിഗ്രി വരുന്നത്. ഒരു പ്രാവശ്യം മാത്രമാണ്. അതേതാണ് സമയം? 2 മണി 27 3 / 11 അല്ലേ. 3 / 11 മിനിറ്റ് ആക്കുമ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നിങ്ങൾ കൂടുതലായിട്ട് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നമ്മൾ 3 മണിക്കും 4 മണിക്കും ഇടയിൽ വരികയാണെങ്കിൽ, അങ്ങനെ വരികയാണെങ്കിൽ നമ്മളൊരു ടൈം എന്തെടുക്കും? 3 + 3 × 60 / 11 എടുക്കും. എന്നാൽ മറ്റേ ടൈം 3 - 3 എടുക്കാൻ പാടില്ല. 3 - 3 എടുത്തു കഴിഞ്ഞാൽ 0 എന്നാ, 0 ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ 0 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ 3 എടുക്കുന്നതിന് പകരം അവിടെ റെയിൽവേ ടൈം എടുക്കണം. ഓക്കെ, അപ്പോൾ 3 മണി എന്ന് പറയുന്ന റെയിൽവേ ടൈം എങ്ങനെ? 12 കഴിഞ്ഞാൽ പിന്നെ 13 14 15. അപ്പോൾ ഇവിടെ 3 പകരം നമ്മൾ കൊടുക്കേണ്ടത് 15 എന്ന് മാത്രം. അപ്പോൾ ഓർക്കേണ്ട പോയിന്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം എത്ര തവണ 90 ഡിഗ്രിയിൽ വരുന്നു അല്ലെങ്കിൽ മട്ട കോണിൽ വരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം 44 പ്രാവശ്യം. ഓക്കെ, മട്ടകോണിൽ എത്ര പ്രാവശ്യം? മട്ടകോണിൽ വരുന്ന സമയം 44 പ്രാവശ്യം. ഓക്കെ, ഇനി 0 ഡിഗ്രിയിൽ വരുന്ന സമയം അല്ലെങ്കിൽ ഒരേ ദിശയിൽ എത്ര പ്രാവശ്യം വരുന്നു? 22 പ്രാവശ്യം. ഓക്കെ ആണല്ലോ. ഇനി നേർരേഖയിൽ അല്ലെങ്കിൽ 180 ഡിഗ്രിയിൽ വരുന്നത് എത്ര പ്രാവശ്യമാണ്? 22 പ്രാവശ്യം. ഓക്കെ, ഇനി മറ്റൊന്ന് നേർരേഖയിൽ വരുന്നത് എത്ര പ്രാവശ്യം? അതായത് ഇത് നേർരേഖയാണ്, ഇത് നേർരേഖയാണ്. അപ്പോൾ 22 + 22 44 പ്രാവശ്യം. അപ്പോൾ ഈ നമ്പേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണിതെല്ലാം. അപ്പോൾ ഒരിക്കൽ കൂടി ഓർത്തിരിക്കുക, ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും ഒരു ദിവസം 0 ഡിഗ്രിയിൽ അല്ലെങ്കിൽ ഒരേ ദിശയിൽ 22 പ്രാവശ്യം വരുന്നു. ഓക്കെ, ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം പിന്നെ 180 ഡിഗ്രിയിൽ അല്ലെങ്കിൽ വിപരീത ദിശയിൽ 22 പ്രാവശ്യം വരുന്നു. ഇതിനെയും നേർരേഖ എന്നാണ് പറയുക, ഇതിനെയും നേർരേഖ എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം എത്ര പ്രാവശ്യം നേർരേഖയിൽ വരുന്നു എന്ന് ചോദിച്ചാൽ ഇത് രണ്ട് കൂട്ടി ഉത്തരമാണ് 44 പ്രാവശ്യം എന്നതാണ് ആൻസർ. പിന്നീട് നമ്മൾ പറഞ്ഞത്, ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എത്ര തവണ മട്ടകോണിൽ വരും അതല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ വരും എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 44 പ്രാവശ്യം എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നെങ്കിൽ നിങ്ങളത് ചോദിക്കണം. ഓക്കെ.